ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും എങ്ങനെ ഈസിയായി പുറത്തേക്ക് എടുക്കാം. അധികം വീഡിയോയിലും കാർ പാർക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും എങ്ങനെ പുറത്തേക്ക് എടുക്കാമെന്ന വീഡിയോ യൂട്യൂബിൽ അധികമൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. എങ്കിൽ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ പുറത്തേക്ക് എടുക്കാൻ പോകുന്ന സ്ഥലത്ത് ഞാനിപ്പോൾ ഈയൊരു ഡയറക്ഷനിലേക്കാണ് വാഹനം എടുക്കാൻ പോകുന്നത്. അതായത് ബാക്ക് സൈഡ് റൈറ്റ് ഭാഗത്തേക്ക് വരുന്ന വിധത്തിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ വാഹനം ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ ഈയൊരു ഭാഗത്ത് ഗ്യാപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് ആദ്യം കാർ അല്പം റൈറ്റ് സൈഡിലേക്ക് അടുപ്പിച്ച് വേണം എടുക്കാൻ. എന്നാലേ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ വാഹനം തിരിഞ്ഞ് വരുമ്പോൾ ആ ഒരു ഫ്രണ്ട് ഭാഗം വരാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതിനായി വാഹനം ആദ്യം ഈ ഒരു സൈഡിലേക്ക് അടുപ്പിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ റിയർ വ്യൂ മിറർ നോക്കിയാണ് റിവേഴ്സ് എടുക്കുന്നത്. ഇപ്പോൾ ആ ഒരു സൈഡിൽ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും കാണുന്നില്ലേ? ഇപ്പോൾ ഈ ഒരു സൈഡിൽ ഗ്യാപ്പ് കുറവാണ്. അത് നോക്കി വേണം റിവേഴ്സ് എടുക്കാൻ. ആ ഒരു ഗ്യാപ്പ് എപ്പോഴും കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്ത് വേണം റിവേഴ്സ് എടുക്കാൻ. വളരെ പതുക്കെ റിവേഴ്സ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പുറകിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോഴതിനനുസരിച്ച് ഞാൻ കുറച്ച് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് തിരിച്ച് കൊടുക്കുകയാണ്. പതുക്കെ തിരിച്ച് കൊടുത്താൽ മതി. അതിനൊപ്പം തന്നെ ഫ്രണ്ടിൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പതുക്കെ പതുക്കെ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഗ്യാപ്പ് വളരെ കുറവാണ്. ഇപ്പോൾ പതുക്കെ പതുക്കെ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഗ്യാപ്പ് അവിടെ ഇല്ലാത്തത് കൊണ്ട് അതേ സെയിം പൊസിഷനിൽ സ്റ്റിയറിംഗ് വയ്ക്കുകയാണ്. ഇപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ അത്യാവശ്യം ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് ആ ചുമരുമായി. ഇനി ഞാൻ സ്റ്റിയറിംഗ് കുറച്ച് നല്ലോണം റൈറ്റ് സൈഡിലേക്ക് തിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് ഫുള്ളായി തിരിച്ചു. ഇനി എല്ലാ റിയർ വ്യൂ മിററിലും ചെക്ക് ചെയ്ത് വാഹനം എടുക്കുക. ഇപ്പോൾ എനിക്കിപ്പോൾ ആ ഒരു ഡയറക്ഷനിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് എടുക്കണം. ഇപ്പോൾ ഈ ഒരു ഡയറക്ഷനിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റായി വണ്ടി തിരിച്ചു പോവാം. നമ്മൾക്ക് ഏത് ഭാഗത്തേക്കാണോ പോകേണ്ടത് അതിനനുസരിച്ച് വേണം റിവേഴ്സ് എടുക്കാൻ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഒന്നും കൂടി പറയാം. നമ്മൾക്കിപ്പോൾ ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകേണ്ടത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വാഹനം എടുത്തത്. ഇനി ഈ ഒരു ഡയറക്ഷനിലേക്കാണ് നമുക്ക് പോകേണ്ടതെങ്കിൽ ഇങ്ങനെ റിവേഴ്സ് എടുത്ത് പോകണം. ഇത്രയേ ഉള്ളൂ റിവേഴ്സ് എടുത്ത സ്ഥലത്ത് നിന്നും എക്സിറ്റ് ചെയ്യാൻ. എക്സിറ്റ് ചെയ്യുമ്പോൾ എത്ര ഓരോ സ്ഥലത്തും എത്ര സ്പേസ് ഉണ്ടെന്ന് കൃത്യമായി ചെക്ക് ചെയ്താലേ കൃത്യമായി വാഹനം എക്സിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ ഇടുങ്ങിയ സ്ഥലമായിരിക്കും. ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തന്ന ഇടുങ്ങിയ സ്ഥലമാണ്. ആ ഒരു ഗ്യാപ്പാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു ഗ്യാപ്പ് കറക്റ്റ് ആയാൽ തന്നെ കൃത്യമായി റിവേഴ്സ് എടുക്കാൻ സാധിക്കും. ഇത്രയും മാത്രമാണ് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ഫ്രണ്ട് ഭാഗത്ത് കൂടി എങ്ങനെ എക്സിസ്റ്റ് ചെയ്യാമെന്ന വീഡിയോ ഇടാം. ഇപ്പോൾ ഇട്ടത് നമ്മൾ റിവേഴ്സ് എടുത്താണ് എക്സിറ്റ് ചെയ്തത്. അതുകൊണ്ട് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ അറിവ് കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.